കാലത്തെ നമ്മളെ കൊണ്ടുപോകാൻ പോലീസ് ഇവിടെ എത്തു. കൊച്ചമ്മ റെഡി ആയിട്ട് ഇരുന്നോ? പേടിക്കണ്ട, ഞാനും കൂടെ ഉണ്ടാവും. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴേ ഉടുക്കാൻ നല്ല സാരിയും ബ്ലൗസും എടുത്തു വെച്ചോ. ജയിലിലാണെങ്കിലും ആർഭാടത്തിന് ഒട്ടും കുറവ് വരുത്തണ്ട. ഈശ്വര, എന്ത് ഗതി കേട്ട നേരത്താണാവോ പരവെപ്പ് നിർത്തി പരോപകാരം ചെയ്യാൻ തോന്നിയത്. ദൈവമേ, ഞാൻ കാണിച്ചൊരു തെറ്റിന ആ കുട്ടി ശിക്ഷ അനുഭവിക്കുന്നത്. അവളെ വെറുതെ വിടണേ. അമ്മേ, അമ്മയോട് പോയി കിടന്നോളാൻ പറഞ്ഞില്ലേ? ശരത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. മകനെ അവര് ലോക്കപ്പിലൊന്നും ഇടില്ല. മകനോ? അപ്പൊ ശരത്ത് നിന്റെ ആരും അല്ലേ? എന്റെ സ്വന്തം ഏട്ടനാന്നാ ഞാൻ വിചാരിച്ചിരുന്നേ. ഇപ്പൊ എന്താ അങ്ങനെയല്ലേ? ഇപ്പൊ ഏട്ടൻ ആരുടെക്കോ ആരോ ആണ്. എന്ത്? ഒന്നുമില്ല. സ്വന്തം പേരക്കുട്ടിയെ പോലെ സ്നേഹിച്ച കസ്തൂരി പോലീസ് കസ്റ്റഡിയിലായതില് ഒരു വേവലാതിയില്ല. അവളെ കാണാൻ പോയ ഏട്ടനെ കുറിച്ചാ വേവലാതി. പിന്നെ എനിക്ക് വേവലാതി ഉണ്ടാവില്ലേ? ഞാൻ അവനെ പെറ്റ തള്ളയല്ലേ. നിന്നെ പോലെ എനിക്ക് അവനെ തള്ളി പറയാൻ പറ്റുമോ? വന്നല്ലോ. പോലീസുകാര് ലോക്കപ്പിൽ അടച്ചിട്ടില്ല. പകരം ഒന്നവിടെ കിടക്കുന്നുണ്ടല്ലോ. ഒരു തെറ്റും ചെയ്യാതെ സങ്കടപ്പെട്ടുകൊണ്ട് ഏട്ടനെ പറ്റിയ ഒരു തെറ്റിന്റെ പേരിലാ അത് ഈ അനുഭവിക്കുന്നത് അത്രേ. മോനെ, നിനക്ക് ഈ രാത്രി തന്നെ അവളെ കാണാൻ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ജീവിതം എന്ന് പറയുന്നതിന് ഞാനും ഈ കളിയാണെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ശരിക്കും അനുഭവിച്ചു. അമ്മ എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കസ്തൂരി കാണാൻ പോകരുതായിരുന്നു. നിനക്ക് കാലത്ത് പോവായിരുന്നില്ലേ? ഞാൻ കാരണം അറസ്റ്റ് ചെയ്യപ്പെട്ട എന്റെ മോള് പോലീസ് സ്റ്റേഷനിൽ കഴിയുമ്പോ ഞാൻ സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങണോ? ഞാൻ നിനക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. അമ്മ എനിക്ക് വേണ്ടി വേവലാതിപ്പെടുന്ന പോലെ എനിക്കെന്റെ മോളെ ഓർത്തും വേവലാതി ഉണ്ടാവില്ലേ? ഞാനൊരു മനുഷ്യനല്ലേ? ഹൃദയത്തിന്റെ സ്ഥാനത്ത് കല്ലൊന്നുമല്ലല്ലോ. അമ്മ പറയുന്നത് പോലെ എത്ര സമയം എനിക്ക് അനുസരിക്കാൻ പറ്റും? എന്തൊക്കെ സഹിക്കാൻ പറ്റും? മനസ്സിന് താങ്ങാവുന്നതിന് ഒരു ഒരു പരിധിയില്ലേ? എന്താമ്മേ ശരത്തിന് താങ്ങാൻ പറ്റാത്ത മനോവിഷമം? അമ്മ പറയുന്നതനുസരിച്ചായിരുന്നില്ലേ ഇതുവരെ ശരത്ത് നാടകം അഭിനയിച്ചത്? ഇനി പറ്റില്ലെന്നാണോ പറഞ്ഞത്? എന്താമ്മേ, അമ്മ എന്താ ഒന്നും പറയാത്തത്? എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. രണ്ടു പേർക്കുമിടയിൽ സാരമായി എന്തോ പുകയുന്നുണ്ട്. പുകയട്ടെ, എല്ലാം ഒരു ദിവസം പുറത്തു വരും. കസ്തൂരി, കസ്തൂരി ആദിത്യന്റെ വീട്ടിലെ വേലക്കാരിയാണെന്നല്ലേ പറഞ്ഞത്? ആദിത്യനെ ഒരിക്കലും ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോലീസിനെ സഹായിച്ചതൊക്കെ കസ്തൂരിയാണല്ലേ? ഈസ്റ്റ് സ്റ്റേഷനിലെ സിഐക്ക് കസ്തൂരിയെ പറ്റി നല്ല അഭിപ്രായമാണല്ലോ. ഏത് പാതിരാത്രിയാണെങ്കിലും കാടിന്റെ ചലനം മനസ്സിലാക്കാൻ കസ്തൂരിക്ക് പ്രത്യേകം മിടുക്കാണല്ലേ? ചെറിയ പ്രായത്തിലെ ഈ ധൈര്യമൊക്കെ എവിടുന്ന് കിട്ടി? മാസിയുടെ പരിശീലനമാവല്ലേ? അത് പോട്ടെ, നമുക്കിനി നിന്റെ ഇവിടുത്തെ വിശേഷങ്ങളെ പറ്റി സംസാരിക്കാം. ഇപ്പോ ആർട്ടിസ്റ്റ് ശരചന്ദ്രന്റെ വീട്ടിലെ സെർവന്റ് ആണല്ലേ? ആദിത്യന്റെ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് എന്തിനാ പോയത്? അവര് പറഞ്ഞു വിട്ടതാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണോ? ആദിത്യന്റെ വീട്ടില് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി പോയതല്ലോ? അല്ല സാറേ.
നാളെ നിന്നെ പറ്റി ഞാനൊരു അന്വേഷണം നടത്തട്ടെ. എന്നിട്ട് തീരുമാനിക്കാം നീ പുറത്തേക്ക് പോണോ അകത്തേക്ക് പോണോ എന്ന്. കഴിക്ക്. കൗമുത്തപ്പ, സാറ് കൗസ്തുഭത്തിൽ പോയ അവിടെ നിന്നാരെങ്കിലും ഞാനൊരു കള്ളിയായിട്ട് അവിടെ നിന്ന് പോയെന്ന് പറയൂ. അതെ സർ, മാസി ഇവിടെ വന്നത് അയാളുടെ മാനസപുത്രി കാണാന്. അല്ലാതെ അയാളുടെ വരവിന് വേറെ ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസിനാരോ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തതാ. പോലീസ് മാസി ടാർഗറ്റ് ചെയ്താ വന്നത്. പക്ഷേ മാസി എങ്ങനെയോ രക്ഷപ്പെട്ടു. കസ്തൂരി പോലീസിന്റെ കസ്റ്റഡിയിലുമായി. ആ അതെ സർ, ആ കുട്ടി ഇന്നസെന്റ് ആണ്. ആ അതെ സർ, അതാണ് റിയാലിറ്റി. ശരി സർ, ഞാനിപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാം. ഓക്കെ സർ, അവിടെ എത്തിയിട്ട് വിളിക്കാം. അതി, എന്തായി? കസ്തൂരിയെ ഇന്ന് സ്റ്റേഷനിൽ നിർക്കാൻ പറ്റുമോ? അവൾ ഇറങ്ങുമോ ഇറങ്ങാതിരിക്കുമോ ചെയ്യട്ടെ, അങ്കിൾ എന്തിനാ അത് അന്വേഷിക്കുന്നേ? അങ്കിൾ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട. ജാമ്യം കിട്ടിയാലല്ലേ അവൾ പുറത്തിറങ്ങും, ഇല്ലെങ്കിൽ ജയിലിൽ പോവല്ലോ. റാണിക്കായിരുന്നു ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ അങ്കിളിന് അടങ്ങി നിൽക്കാൻ പറ്റുമായിരുന്നോ? ഇവളുടെ അനിയത്തി ആവാനുള്ള പ്രായമല്ലേ അവൾക്കുള്ളൂ? ഓ, അതിന് അനിയത്തി അല്ലല്ലോ, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു പെൺകുട്ടി. പാവം, ഒരച്ഛനുണ്ടായിരുന്നെങ്കിൽ അടുക്കളപ്പണിക്ക് പോകേണ്ടി വരുമായിരുന്നോ? ഞാനിപ്പോ ഏറ്റവും വെറുക്കുന്നത് ഈ ഭൂമിയിൽ അവക്ക് ജന്മം കൊടുത്ത് കടന്നു കളഞ്ഞ ആ കാട്ടുകള്ളനെയാ. അവളുടെ അമ്മയെ ചതിച്ച് അവളുടെ അച്ഛനെ. കേൾക്ക്, സ്വന്തം മകളുടെ വായിൽ നിന്ന് തന്നെ. അയാളെ എന്റെ മുന്നിൽ കിട്ടിയ ആദ്യം ഈ കൈകൊണ്ട് ആ മുഖത്തൊന്നു കൊടുക്കും, എന്നിട്ടേ ചോദ്യം വർത്താനമൊക്കെ ഉണ്ടാവും. ആ തന്തയെ ഒരു ദിവസം ഞാൻ നിന്റെ മുന്നിൽ എത്തിച്ചു തരും. ഇപ്പൊ നമ്മുടെ മുന്നിലെ വിഷയം ഈ അങ്കിള് കാരണം പോലീസ് കസ്റ്റഡിയിലായ ആ പാവത്തിനെ രക്ഷിക്കുക എന്നതാണ്. അതെ, സത്യമായിട്ടും കസ്തൂരി നീയും അവിടെ നിന്ന് പോകുന്നു എന്നുള്ള വിശ്വാസത്തിലാ ഞാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത്. ഒരിക്കലും കസ്തൂരി പോലീസ് കസ്റ്റഡിയിലാവുന്ന കാര്യം ഞാൻ വിചാരിച്ചതേ അല്ല. മാസിയെ പോലീസ് അറസ്റ്റ് ചെയ്യട്ടെ എന്നേ വിചാരിച്ചുള്ളൂ. അതെന്തിന്? മാസിയെ ഒറ്റുകൊടുക്കാൻ ശരത്തിന് മാസിയുമായി എന്തെങ്കിലും ശത്രുതയുണ്ടോ? മാസി ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയല്ലേ ശരത്ത് പോലീസിന് വേണ്ടി ചാരപ്പണി ചെയ്തത്. മാസി ഇവിടെ വരുന്നതിന് അച്ഛൻ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മൾക്കറിയാത്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നം അങ്കിളിന് കാണും. ആ, അതൊന്നും ചോദിച്ചു നിൽക്കാനുള്ള സമയമല്ല ഇത്. പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലെത്തണം. വാ, ഇറങ്ങ. ആദി, ഞാൻ സ്റ്റേഷനിലേക്കുണ്ട്. ആന്റി ഇപ്പൊ വരണ്ട, ഞാൻ റാണിയും പോകുന്നുണ്ടല്ലോ. കസ്തൂരിയെ പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി എനിക്ക് പരിചയമുള്ള എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്. അവര് സ്റ്റേഷനിലേക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യമാ. എല്ലാ ഭാഗത്തുനിന്നും വിളി ചെല്ലുമ്പോ ജാമ്യ നടപടികൾ പെട്ടെന്ന് നടക്കും. എന്തായാലും ആന്റി ഇപ്പൊ വരണ്ട, ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയിട്ട് വിളിക്കാം. അതാ നല്ലതമ്മേ, ഞാൻ ചെന്നിട്ട് വിളിച്ചോണം. ആദി, കസ്തൂരിയെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇവിടേക്കല്ലാതെ മറ്റെവിടേക്ക് അവളെ കൊണ്ടുപോവാനാ? അല്ല, അവൾക്കൊരു വീടുണ്ടല്ലോ, അമ്മയും ഉണ്ട്. അങ്ങോട്ട് തിരിച്ചയച്ചാൽ എന്താ? ഇങ്ങോട്ട് വന്നിട്ട് തീരുമാനിക്കാം. അതി, ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി പറയുക, നീ അവളെ പൂമ്പാറയിലുള്ള അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കേ. നിനക്ക് അതില് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്ത് ബുദ്ധിമുട്ട്? എങ്കിൽ ഞാൻ പറയുന്ന എല്ലാവരും ഒന്ന് കേക്ക്. ജാമ്യം കിട്ടിയ ഉടനെ കസ്തൂരി പൂമ്പാറയിലേക്ക് കൊണ്ടുവിട്. അവളെ പഠിപ്പിക്കണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് അവളെ സാമ്പത്തികമായിട്ട് സഹായിക്കാം. അവൾ അവിടെ നിന്ന് പഠിക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഓരോ വീട്ടിൽ നിർത്തി ആ കുട്ടിയെ കണ്ണീർ കുടിപ്പിക്കണോ? മോളെ റാണി, ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. ഇന്ന് തന്നെ നീയും ആദ്യം കൂടി കസ്തൂരി അവളുടെ വീട്ടിൽ കൊണ്ടെത്തിക്കേ.
എന്നിട്ട് തൽക്കാലം പഠിക്കാനുള്ള കാശ് അവളുടെ അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങ് തിരിച്ചു പോരേ. കസ്തൂരി, കാരണം നീയും ആദിയും എത്രയാ ടെൻഷൻ അടിക്കുന്നേ. നിങ്ങൾക്കും സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ. ആദിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അവളെ അവളുടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഇനി എങ്ങോട്ടും വീട്ടു ജോലിക്കൊന്നും പറഞ്ഞു വിടണ്ട എന്ന് പറയണം. നിങ്ങൾക്കാവുന്ന പോലെ അവളെ സഹായിക്കുകയും ചെയ്യാം. കാട്ടിൽ ജനിച്ചു വളർന്ന പെണ്ണല്ലേ, അവള് കാട്ടിൽ തന്നെ ജീവിക്കട്ടെ. ശരത്ത് പറയുന്നതിൽ ന്യായമുണ്ട്. അവളെ അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചയച്ച് അവളുടെ വിഷയത്തിൽ നിന്ന് തലയൂരുന്നത് എല്ലാവർക്കും നല്ലത്. പക്ഷേ അതിന്ന് വേണ്ട. അവളെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. രണ്ട് ദിവസം അവളെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പൂമ്പാറയ്ക്ക് പറഞ്ഞുവിടാം. തൽക്കാലം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ല്. ആദ്യം ജാമ്യം കിട്ടട്ടെ. അച്ഛൻ പറഞ്ഞതുപോലെ കസ്തൂരിയെ അവളുടെ അമ്മയെ ഏൽപ്പിച്ചാലോ? അവൾ അവിടെ നിന്ന് പഠിക്കട്ടെ. നമുക്ക് സാമ്പത്തികമായി അവരെ സഹായിച്ച പോരെ. അച്ഛൻ ആ പറഞ്ഞത് ആലോചിക്കാവുന്ന ഒരു ഐഡിയ അല്ലേ ആദി? കസ്തൂരി അങ്ങനെ അങ്ങ് കൊണ്ടുവിടാൻ പറ്റില്ലെന്ന് ആർക്കും അറിയില്ലല്ലോ. ഞാൻ താലി കിട്ടിയ പെണ്ണല്ലേ കസ്തൂരി. ആദി, കാപ്പി എടുത്ത് കുടിക്കൂട്ടി. ഞാൻ കാപ്പി കുടിക്കാറില്ല. പിന്നെ എന്താ കുടിക്കാറ്? പറഞ്ഞോ, കൊണ്ടുതരാം. നീ വിരുന്നു വന്നതല്ലേ? നീ ഇന്നലെ രാത്രിയും ഭക്ഷണം കഴിച്ചില്ലല്ലോ. വീട്ടിൽ പിണങ്ങിയിരിക്കും പോലെ വാശി പിടിച്ചിരുന്നാലേ ഇവിടെ ആരും നിന്നെ കൊഞ്ചിക്കാനും തീറ്റിക്കാനും താരാട്ടുപാടി ഉറക്കാനൊന്നും വരില്ല. പട്ടിണി കിടന്ന് മരിക്കേ ഉള്ളൂ. വേണമെങ്കിൽ എടുത്ത് കുടിക്ക്. പട്ടിണി കിടന്ന് മരിക്കേ ഉള്ളൂ. വേണമെങ്കിൽ എടുത്ത് കുടിക്ക്. നിനക്കറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. പോലീസിന്റെ കൈപ്പെട്ടാലേ ലോക്കപ്പി കിടക്കുന്നൊന്നും വലിയ പ്രശ്നമല്ല. നിയമങ്ങൾ കൊണ്ടൊരു ലോക്കുണ്ട്. നീ ഇപ്പൊ അതിൽ പെട്ട് കിടക്കുക. നിന്റെ പ്രായത്തിൽ എനിക്കൊരു മോളുണ്ട്. നിന്നെപ്പോലെ ഈ പ്രായത്തിൽ അടുക്കള പണിക്ക് പോയതല്ല. പഠിക്കുക പ്ലസ് ടുവിന്. ഇന്നവളുടെ റിസൾട്ട് വരുന്ന ദിവസം നീ ഒരുത്തി കാരണം എനിക്കിന്ന് വീട്ടിൽ പോകാൻ പറ്റിയില്ല. അവളുടെ റിസൾട്ട് അറിയുന്നതിന്റെ ടെൻഷനില ഞാൻ. ദൈവമേ, ഒരു അഞ്ചാറ് എ പ്ലസ് എങ്കിലും തന്ന് മാനം കെടുത്താതെ രക്ഷിക്കണേ. കാമുത്തപ്പ, ഇന്ന് റിസൾട്ട് വരും. അമ്മ റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുകയായിരിക്കും. പത്തിലെ റിസൾട്ട് വന്നപ്പോ എന്തായിരുന്നു അമ്മയുടെ ആഹ്ലാദം. എന്തിനാ ഇപ്പൊ എന്നെ പിടിച്ചോണ്ട് വന്ന് ഇവിടെ ഇരുത്തിയ? എന്റെ കാന്താരിയെ കണ്ണ് നിറയൊന്ന് കാണാൻ. അയ്യോ, എന്നെ ആദ്യമായിട്ട് കാണുകയല്ലേ. നീ ചീരു തരികിട ഒഴിവാക്കി എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറ. ചീരുന്നോ? ഒരടി വെച്ചു തരും ഞാൻ. ആഹാ, എന്നാ അടിക്ക്, കാണട്ടെ.
ഒരു അമ്മയായാലേ കുട്ടികളെ ഇടയ്ക്കൊക്കെ തല്ലണം, എന്നാലേ സ്നേഹം ഉണ്ടാവൂ. തല്ലനോ? ഒരു മുള്ളുകൊണ്ട് പോലും എന്റെ കുട്ടിയെ വേദനിപ്പിക്കരുതെന്ന് നിത്യേന കാവുമുത്തപ്പനോട് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. തല്ലിട്ട് കിട്ടുന്ന സ്നേഹമൊന്നും എനിക്ക് വേണ്ട. ഈ കണ്ണില് ഒരിക്കലും കണ്ണീര് പൊടിയരുത്. ദേ ഇതുപോലെ മോളുടെ കണ്ണുകള് എപ്പോഴും അമ്മയെ നോക്കി ചിരിച്ചോണ്ടിരിക്കണം. ആഹാ, മതി മതി, എന്തിനാ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നെന്ന് പറ. എന്റെ മോള്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്റെ മോളെ എന്റെ മോളെ എന്നൊന്നും പറയണ്ട, ഞാൻ അമ്മയുടെ മോള് തന്നെയാ. കാര്യം പറ, മോള് SLC പാസ്സായിരിക്കല്ലേ? SLC അല്ല, SSLC. ഒരു എസ് അല്ലേ വിട്ടുപോയിട്ടുള്ളൂ, ബാക്കി ഞാൻ പറഞ്ഞല്ലോ. മോക്ക് നല്ല മാർക്ക് കിട്ടിയില്ലേ, അതിന്റെ സന്തോഷം കൊണ്ട നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അതിന് അമ്മ എന്തിനാ സന്തോഷിക്കുന്നത്? എനിക്കല്ലേ നല്ല മാർക്ക് കിട്ടിയത്, ഞാനല്ലേ സന്തോഷിക്കേണ്ടത്? ഞാൻ കാവുമുത്തപ്പനോട് പ്രാർത്ഥിച്ചതുകൊണ്ടാ നിനക്ക് നല്ല മാർക്ക് കിട്ടിയത്. ആ, സമ്മതിച്ചു. പത്രത്തില് നിന്റെ ഫോട്ടോ കണ്ടപ്പോ അമ്മയ്ക്ക് എന്തോ സ്വർഗം കിട്ടിയതുപോലെയാ. ഞാൻ ആ ഫോട്ടോ വെട്ടി വീട്ടിൽ വെച്ചിട്ടുണ്ട്. അടുത്ത പരീക്ഷയുടെ വാർത്ത വരുന്ന ദിവസം കാലത്ത് തന്നെ ഞാൻ കാശ് കൊടുത്ത് സ്വന്തമായിട്ടൊരു പത്രം വാങ്ങും. എന്റെ അമ്മോ, അമ്മ സ്വന്തമായിട്ട് ഒരു പത്രം വാങ്ങോ? വാങ്ങും. കേട്ടാത്തോന്നും അമ്മ എന്തോ ഒരു വലിയ ഫ്ളാറ്റ് വാങ്ങാൻ പോവാന്ന്. അതെ, പത്രം വാങ്ങിട്ട് എന്താ, വായിക്കാൻ അറിയില്ലല്ലോ. നിന്റെ ഫോട്ടോ കാണാലോ, എനിക്ക് അത് കണ്ടാ മതി. അമ്മയ്ക്ക് പത്രത്തിൽ എന്റെ ഫോട്ടോ കണ്ട സന്തോഷമായി. പക്ഷേ നല്ല മാർക്കോടെ പാസ്സായ മോളോട് സ്നേഹമുള്ളൊരു അമ്മ എന്താ ചെയ്യാന്നറിയോ? എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കൊടുക്കും, എവിടെയെങ്കിലും ടൂറിന് പോവും, ഇതൊക്കെ വേണ്ടത്. എത്ര തവണ സ്കൂളിൽ നിന്ന് ടൂർ പോയി, ഒരിക്കലെങ്കിലും എന്നെ പറഞ്ഞയച്ചോ? എങ്ങനെയെങ്കിലും അതിനുള്ള കാശുണ്ടാക്കി തരണ്ടേ? ഈ മോക്കും കൂട്ടുകാരികളോടൊപ്പം ടൂറിനൊക്കെ പോവാൻ കൊതിയുണ്ടാവില്ലേ? എന്നിട്ട് പത്രത്തിൽ വരുന്ന എന്റെ ഫോട്ടോ നോക്കി സന്തോഷിക്കണം പോലും. ഈ മോക്കും കൂട്ടുകാരികളോടൊപ്പം ടൂറിനൊക്കെ പോവാൻ കൊതിയുണ്ടാവില്ലേ? എന്നിട്ട് പത്രത്തിൽ വരുന്ന എന്റെ ഫോട്ടോ നോക്കി സന്തോഷിക്കണം പോലും. അതിന് നീ എന്നെ കുറ്റപ്പെടുത്തരുത്. സ്കൂളിൽ നിന്ന് ടൂർ പോണ കാര്യം നീ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടേയില്ല. കുട്ടികള് ടൂർ പോയി കഴിയുമ്പോഴേ അമ്മ അറിയാറുള്ളൂ. അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒരിക്കലെങ്കിലും അമ്മ നിന്നെ ടൂറിന് പറഞ്ഞു അയക്കുമായിരുന്നു. എനിക്കറിയാം എന്തുകൊണ്ടാ നീ എന്നോട് അതുപോലുള്ള ആഗ്രഹങ്ങളൊന്നും പറയാതിരുന്നതെന്ന്. നിന്റെ ആഗ്രഹങ്ങളൊന്നും സാധിപ്പിച്ചു തരാനുള്ള കഴിവ് ഈ അമ്മയ്ക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ. മോളെ, ഇപ്പൊ ഈ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ അമ്മയെ കൊണ്ട് മോൾക്ക് ചെയ്തു തരാവുന്ന ഒരു ടൂറാന്ന് കൂട്ടിയാ മതി. മോളുടെ കൈയും കോർത്തു പിടിച്ച് ഇവിടേക്ക് വന്നപ്പോ ഞാൻ മോളെ മറ്റെവിടെയോ കൊണ്ടുപോയ പോലെയുള്ള ഒരു തോന്നലാ. വലിയ സമ്മാനം വാങ്ങിത്തരണമെന്ന് മോഹമുണ്ട്, പക്ഷേ മടിശീലെ കാലിയായ ഒരു അമ്മയെ കൊണ്ട് പറ്റില്ലല്ലോ. എന്നാലും ഞാൻ കൈ കരുതിയിട്ടുണ്ട്. എന്ത്, കാണട്ടെ? സമ്മാനം വാങ്ങിത്തരണമെന്ന് മോഹമുണ്ട്, പക്ഷേ മടിശീലെ കാലിയായ ഒരു അമ്മയെ കൊണ്ട് പറ്റില്ലല്ലോ. Ah, 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 ah
കാമുത്തപ്പ, ഞാൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് എന്റെ അമ്മ അറിയരുത്. കസ്തൂരി, ആവി, റാണി, പ്രണയ ത്രികോണത്തിൻ്റെ മൂന്നഗ്രങ്ങൾ. ജീവിതത്തിൽ മൂന്നാമത്തേത് മുഴച്ചതാകുമ്പോൾ ഒരാൾ ഒഴിവാക്കപ്പെട്ടേ ഒക്കൂ. ഹൃദയം വിവേകത്തെ കീഴ്പ്പെടുത്തുമ്പോൾ മാറുന്ന സമവാക്യങ്ങളിൽ, ഉലയുന്ന വിശ്വാസങ്ങളിൽ ജീവിതപാതകൾ ദിശ തെറ്റുമോ? ആരൊക്കെ നിലനിൽക്കും, ആരൊക്കെ ഒഴിവാക്കപ്പെടും?